നമസ്കാരം. കർണാടകയിലെ ഉടുപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് വിവാദത്തിൽ പഴയകാലം ഓർമ്മിപ്പിച്ചു എ പി അബ്ദുള്ളക്കുട്ടി. ഹിജാബ് വിവാദം അനാവശ്യമാണെന്നും ബുർഖ നമ്മുടെ സംസ്കാരത്തിൻ്റെ വേഷമല്ലെന്നും അദ്ദേഹം പറയുന്നു. ശരീരമാസകലം മൂടുന്ന വസ്ത്രം താലിബാൻ്റേതാണെന്ന് പറഞ്ഞ അദ്ദേഹം ആ വസ്ത്രം സ്ത്രീ വിരുദ്ധമാണെന്ന് എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഉമ്മമാരുടെയും അമ്മമാരുടെയും വേഷങ്ങൾ എന്നെഴുതിയ അബ്ദുള്ളക്കുട്ടി തൻ്റെ ഉമ്മയ്ക്കൊപ്പമുള്ള ചിത്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. മോദിജിയുടെ അമ്മയെയും എൻ്റെ ഉമ്മയെയും നോക്കൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഉമ്മമാരുടെയും അമ്മമാരുടെയും വേഷങ്ങൾ. ഹിജാബ് വിവാദം അനാവശ്യമാണ്. ബുർഖ നമ്മുടെ സംസ്കാരത്തിൻ്റെ വേഷമല്ല. ശരീരമാസകലം മൂടുന്ന വേഷം താലിബാൻ്റേതാണ്. അത് സ്ത്രീ വിരുദ്ധമാണ്. നമ്മെ തമ്മിലടുപ്പിക്കാൻ ചില ദേശവിരുദ്ധ ശക്തികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ സമുദായത്തിലെ ദേശീയ മുസ്ലിങ്ങൾ അത് തിരിച്ചറിയും, ഉറപ്പ്. അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അതേസമയം ഹിജാബ് വിവാദത്തിൽ പ്രതികരണവുമായി ഇസ്ലാം പുരോഗമന വനിതകളും രംഗത്ത് വന്നിരുന്നു. ഈ 21-ാം നൂറ്റാണ്ട് പിന്നിലേക്ക് പോയി ഇരുണ്ട കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്ന മുസ്ലിം പുരോഗമനവാദികളായ തസ്ലീമ നസറിനും റിബിക ലിഖായത്തും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പർദ്ദയണിഞ്ഞ് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലെന്ന് ABP ന്യൂസ് അവതാരക റൂബിക ലിയാഖത്ത് ചൂണ്ടിക്കാട്ടുന്നു. മുൻ തലമുറയിലെ മുസ്ലിം സ്ത്രീകൾ ഇന്ത്യൻ വസ്ത്രം മാത്രം ധരിച്ചിരുന്നപ്പോൾ കറുത്ത ബുർഖകൾ എങ്ങനെയാണ് യുവതലമുറയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും അവർ ചോദിക്കുന്നുണ്ട്. അതേസമയം ഹിജാബ് വിവാദം സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നത്. ഇന്നലെ കർണാടകത്തിൽ രണ്ടിടത്ത് സംഘർഷം നടക്കുകയും ചെയ്തു. നല്ലൂരിലും ഭാവൻകരയിലും നടന്ന സംഘർഷത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ സ്ത്രീയും ഉൾപ്പെടുന്നു എന്നത് ഏറ്റവും കൂടുതൽ സങ്കടകരമാണ്. നല്ലൂരിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് ആളുകൾ കല്ലെറിഞ്ഞു. ഇവിടെ യുവാവിന് ക്രൂരമായി വെട്ടേറ്റു. തലയ്ക്കും നടുവിനും പരിക്കേറ്റ ദിലീപ് എന്നയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെയാണ് കല്ലേറിൽ സ്ത്രീക്ക് പരിക്കുമേറ്റത്. ഇതേസമയം തന്നെ കർണാടകയിലെ ദാവൻകരയിലും സംഘർഷം നടന്നു. നാഗരാജ് എന്നയാളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. പോലീസ് ലാത്തി വീശി. നാഗരാജും ദിലീപും ഹിജാബ് നിരോധത്തെ അനുകൂലിച്ചിരുന്നു. നിസ്കാര സൗകര്യം ഒരുക്കിയതിന് മംഗളൂരുവിലെ സർക്കാർ സ്കൂളിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് കർണാടക വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. മംഗളൂരു കടവ സർക്കാർ സ്കൂളിലാണ് സംഭവം നടന്നത്. സ്കൂളിൽ നിസ്കാര സൗകര്യം ഒരുക്കിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച നമസ്കാരത്തിനായി ഒഴിവുള്ള ക്ലാസ്സിൽ സൗകര്യം നൽകിയതാണെന്ന് സ്കൂൾ അധികൃതർ വാദിക്കുന്നു. വർഷങ്ങളായി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യം നൽകാറുണ്ടെന്നും ഇതിൻ്റെ പേരിൽ ക്ലാസുകൾ തടസ്സപ്പെട്ടില്ലെന്നും അധികൃതർ പറയുന്നു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയില്ലാതെയാണ് നിസ്കാര സൗകര്യം ഒരുക്കിയതെന്നും അനാവശ്യ നീക്കമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാടുള്ളത്. കർണാടകയിലെ ബിദറിൽ ഹിജാബ് ധരിച്ചെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ പരീക്ഷ എഴുതിച്ചിട്ടൊന്നുമില്ല. സ്വകാര്യ നഴ്സിംഗ് കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. മാത്രമല്ല, ഹിജാബ് നിരോധനത്തിൽ ഭരണഘടനാ ചട്ടക്കൂട്ടിൽ നിന്ന് നിയമവ്യവസ്ഥ അംഗീകരിച്ച് പരിഹാരം കാണുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ഗൂഢോദ്ദേശത്തോടുള്ള ഇടപെടലുകൾ അംഗീകരിക്കില്ല. കർണാടകയിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജനാധിപത്യ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാനും പരിഹരിക്കാനും രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയെ അറിയാവുന്നവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാവും. അല്ലാതെയുള്ള പ്രതികരണങ്ങൾ തള്ളിക്കളയും. അതേസമയം കർണാടകയിലെ ഹിജാബ് വിവാദം കത്തിപ്പടർന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ നയിക്കുന്നത് കരുത്തുറ്റ ഭരണഘടനയാണ്, അല്ലാതെ ശരിയത്ത് നിയമം അല്ലെന്ന് അദ്ദേഹം പറയുന്നു. അച്ചടക്കത്തിന് വേണ്ടിയാണ് ഡ്രസ് കോഡുകൾ ഉണ്ടാക്കുന്നതെന്നും എല്ലാ സ്ഥാപനങ്ങൾക്കും അതിനാവശ്യമായ രീതിയിൽ ഡ്രസ് കോഡ് രൂപീകരിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത് ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം. എല്ലാവരുടെയും താല്പര്യത്തിന് അനുസരിച്ചായിരിക്കണം. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് ഭരണഘടനയാണ്, അല്ലാതെ ശരിയത്ത് നിയമമല്ല എന്നും യോഗി കൂട്ടിച്ചേർക്കുന്നു. നിലവിൽ കർണാടകയിൽ നിന്നും ആരംഭിച്ച ഹിജാബ് വിവാദം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. മാത്രമല്ല, ഹിജാബ് വിഷയത്തിൽ ആദ്യമായാണ് യോഗി ആദിത്യനാഥ് പ്രതികരിക്കുന്നത്. വെബ് ഡെസ്ക്, ദത്തുമേ ന്യൂസ്.